പക്ഷെ ഞാൻ ടെസ്റ്റ് ചെയ്ത രണ്ട് വണ്ടിയും വെച്ച് ഇതിലോട്ട് വന്നപ്പോഴത്തേക്ക് മറ്റേ രാപ്പകൽ വ്യത്യാസം അപ്പൊ തന്നെ മറ്റേ മതി ഇത് ഷാക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ V4 എടുത്തിട്ടുണ്ട്. ഞാൻ V4 ഡൈവൽ ആയിട്ട് കമ്പയർ ചെയ്താലും ദിസ് ഇസ് മോർ അഗ്രസീവ്. ഓക്കെ, ഇത് കുറച്ചുകൂടി ഇങ്ങനെ തെറിച്ച് തെറിച്ച് നിൽക്കുക. പവർ വേണമെന്നുള്ള സമയത്ത് പവറും ഉണ്ട്, എന്നാൽ പയ്യെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ പയ്യെ പോകാൻ പറ്റില്ല കേട്ടോ. ആ V4 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അത്ര പയ്യൊന്നും അതിൽ പോകാൻ പറ്റില്ല. ഇതിൽ ആ ഒരു ഗിയർ റേഷ്യോസ് കറക്റ്റ് മാനേജ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഭയങ്കര ആ ഒരു തെറുപ്പ് ഭയങ്കര ക്രൂസർ ആണെന്നുണ്ടെങ്കിൽ ക്രൂസർ എന്നുള്ള പേര് മാത്രമല്ല കൺവിൻസ് ചെയ്യാം അല്ലേ. അതെ, നാട്ടുകാരെ കണ്ടു വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് ക്രൂസർ ആണ് പയ്യെ പോകും. പക്ഷെ ഇത് നമ്മളൊരു സൂപ്പർ സ്പോട്ടിലൂടെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാലും നമ്മുടെ റോഡ് കണ്ടീഷൻസിനും ചുമ്മാ പിടിച്ചിരിക്കും. വെൽക്കം ഗായ്സ്, വെൽക്കം ബാക്ക് ടു റൈഡോഗ്രാം സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ, വളരെയധികം സ്പെഷ്യൽ ആയിട്ടൊരു വ്യക്തിയുടെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു വണ്ടിയുടെ ഒരു വീഡിയോ ആണ്. അതായത് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഡ്യുക്കാറ്റി ഡയവലാണ്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഡയവലിൻ്റെ കംപ്ലീറ്റ് ഓണർഷിപ്പ് റിവ്യൂ, 3 ഇയേഴ്സ് ഓണർഷിപ്പ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇത് മാത്രമല്ല, ഇതിൻ്റെ ഓണർ മറ്റൊരു വണ്ടി കൂടിയുണ്ട്. നമ്മൾ മുംബൈ ഈ വണ്ടി നമ്മുടെ ടോർക്കിൻ്റെ ഒരു ഇവൻറ്റിൽ കാണിച്ചിട്ടുമുണ്ട്. സോ നമുക്ക് എന്തായാലും വണ്ടിയുടെ ഒരു ഡീറ്റെയിൽ ഓണർഷിപ്പിലോട്ട് പോകാം. നമ്മുടെ ആനന്ദ്രോ നമ്മളോട് ജോയിൻ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ ഫോർ ദ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഡയവലാണ്. അപ്പോൾ ഡയവലിൻ്റെ ഓണർ നമ്മൾ ആനന്ദ് ബ്രോ. വെൽക്കം ബ്രോ, വെൽക്കം ടു റൈഡോഗ്രാം സ്റ്റോറീസ്. കാരണം സ്പെഷ്യൽ താങ്ക്സ് ഞാനാണ് പറഞ്ഞത്. കാരണം ബ്രോ ഒരുപാട് റഷ്യൻ്റെ ഇടയിലും ടൈം കണ്ടെത്തി നമുക്ക് വരാനൊരു അവസരം ഒരുക്കിയത് ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. കാരണം നമ്മൾ രണ്ട് വീഡിയോ, രണ്ട് വണ്ടിയുടെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാം കേന്ദ്ര കഥാപാത്രം നമ്മുടെ ഡയവലായിരുന്നു അല്ലേ. ഓക്കെ, എങ്ങനെയാണ് ഡയവലിലോട്ട് പോകാനുള്ള ചാൻസ്? ഡയവൽ ബൈക്സ് പണ്ടേ ഇഷ്ടമുള്ള ഒരാളായിരുന്നു, വീട്ടിലെ ബൈക്ക് എടുത്ത് തരത്തുമില്ല, അങ്ങനെ ഒരു കണ്ടീഷനായിരുന്നു. അപ്പം കോളേജിൽ പഠിക്കുമ്പോഴത്തേക്ക് ആദ്യം എനിക്കൊരു കാർ എടുത്തു തന്നു, ചെന്നൈയിലായിരുന്നു. കാറെടുത്തു, അപ്പോൾ പയ്യെ കാറും കൊണ്ട് കോളേജിൽ പോകാൻ പറ്റുന്നില്ല, കാർ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് ബൈക്കിലോട്ട് ഇരുന്ന് പുഷ് ചെയ്ത് ഒരു ബുള്ളറ്റ് എടുത്തു തന്നു എനിക്ക്. അപ്പോൾ കോളേജ് കഴിയാറായപ്പോഴത്തേക്ക് സൂപ്പർ ബൈക്ക് റേസ് ഉണ്ട്, പക്ഷേ വീട്ടിൽ കൊന്നാലും തരത്തില്ല എന്നുള്ളൊരു വാശിയായിരുന്നു. അപ്പം ഡയവല് എപ്പോഴൊക്കെയോ ഈ എന്താണ് നെറ്റിലൊക്കെ കണ്ട് ആ ഒരു ഇമേജ്, ആ ഒരു ബൾക്കി സൈസ്, ആ ഒരു റോഡ് പ്രസൻസ് ഒക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നിട്ട് ഒരു ദിവസം ഞങ്ങൾ ബാംഗ്ലൂർ പോയി. ഞങ്ങൾ മൂന്ന് ഫ്രണ്ട്സായിട്ട് വീട്ടിൽ നിന്ന് ചെന്നൈയിലിരിക്കുക, വീക്കെൻഡായിരുന്നു. അപ്പോൾ ചുമ്മാ ഞങ്ങൾ വിചാരിച്ചൊന്ന് ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞ് ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂർ പോയപ്പം ഡുക്കാറ്റി ഷോറൂം ആണ്, മറ്റേ നമ്മുടെ UB City മോളിനകത്തൊരു ഷോറൂം ഉണ്ട്, അതിനകത്ത് കയറിപ്പോയി. കയറിപ്പോയപ്പം വണ്ടി അവിടെ ഉണ്ട്. അപ്പോൾ അന്ന് അവിടെ നിന്നൊരു റെപ്രസെൻറ്റേറ്റീവ് ഒരു പയ്യ ഉണ്ടായിരുന്നു, ഒരു മറ്റേ നേപ്പാളി അസാമീസ് അങ്ങനത്തെ ഒരു പയ്യനായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് മറ്റേ ചെയിനൊക്കെ ഇട്ട് ചങ്ങലൊക്കെ ഇട്ട് മൂടിയിട്ടേക്ക് വേണ്ടി കേജിനകത്ത് വെച്ചേക്കുന്നതല്ല. നമ്മളെ നടുത്ത് നിന്നപ്പോഴത്തേക്ക് ഓടി വന്നിട്ട് അയ്യോ തൊടരെ തുടരുന്ന പറഞ്ഞിട്ട് ഭയങ്കര അപ്പോൾ അന്ന് ഈ സാധനം സ്ട്രൈക്ക് ചെയ്തു. കാരണം വണ്ടി കാണാൻ നല്ല രസമുണ്ട്, അന്നാണ് ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. അങ്ങനെ പിന്നെ ഈ സാധനം മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. എൻജിനീയറിങ് കഴിയാറായപ്പോഴത്തേക്ക് പയ്യെ ഒരു സൂപ്പർ ബൈക്ക് നോക്കണം എന്നുള്ളൊരിതായി. അങ്ങനെ സൂപ്പർ ബൈക്ക് എന്ന് വീട്ടിൽ പറയാൻ പറ്റില്ല, എനിക്കൊരു ക്രൂസർ വേണം. ഓക്കെ, ഹാർലി ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നം, ഹാർലി ബുള്ളറ്റ് കുഴപ്പമില്ലായിരുന്നു. ഹാർലി പറയാം, ക്ലാസിക് ബൈക്ക്സ് ഭയങ്കര ക്ലാസിക് ബൈക്ക്സ് നമുക്ക് വലിയ പെർഫോമൻസ് ഇല്ല, പയ്യെ പൊക്കിയുള്ള എന്നൊക്കെയുള്ള ഒരു രീതിയായിരുന്നു. അങ്ങനെ ഞാൻ ഹാർലി നോക്കാനായിട്ട് പോയി. ഹാർലിയും ട്രയംഫ് ബോണവല്ല എനിക്ക് ഇഷ്ടമായിരുന്നു. ഓക്കെ, അപ്പോൾ ബോണിയും ഹാർലിയും നോക്കാനായിട്ട് ഒരു ദിവസം കൊച്ചി പോയി, ഒരു November 2017 ആണെന്ന് തോന്നുന്നു. അന്ന് പോയി ബോണി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോയപ്പം ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയില്ല, അങ്ങനൊരു ബോവർ തന്നു എനിക്ക്. അപ്പം അവർക്കും നമ്മൾ ആദ്യം ഷോറൂമിൽ ചെന്ന് കയറുമ്പോഴത്തേക്ക് അവർക്കൊരു അതിന് കൊടുക്കണോ, അതെ ഒരു ബുദ്ധിമുട്ടാണ്, അറിയില്ല, അതെ അറിയില്ല, നമുക്ക് അത് തെറ്റുവരാൻ പറ്റില്ല. അതെ, അപ്പോൾ അതുകൊണ്ട് ഒരു ഇത് തന്നു, ബോവർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. ഓക്കെ, അപ്പം സെയിം എഞ്ചിനാണ്, പൊസിഷൻ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ആ ഒരു എഞ്ചിൻ്റെ ഫീല് കിട്ടും എന്ന് പറഞ്ഞിട്ട് അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഹാർലി പോയി, ഒരു റോഡ് സ്റ്റർ ആണോ സ്പീഡ് സ്റ്റർ ആണോ എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്, 48 നോക്കിയാ പോയത്. അപ്പോൾ 48 നോക്കിയപ്പോൾ പുള്ളി പറഞ്ഞു 48നെക്കാട്ടിയും ബെറ്റർ ഓപ്ഷൻ ഇതായിരിക്കും, ബഡ്ജറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അങ്ങനെ അത് നോക്കി. അപ്പോൾ ഇത് രണ്ടും നോക്കിയിട്ട് ലൈക്ക് ഓക്കെ കുഴപ്പമില്ല, ഒരു കംപ്ലീറ്റ് ആയിട്ട് തൃപ്തി വന്നില്ല, തൃപ്തി വന്നില്ല, ഓക്കെ ആയിരുന്നു, ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് മനസ്സിൽ കിടക്കുന്നുണ്ട് ലൈക്ക് ഹാർലിയുടെ ഓപ്പോസിറ്റ് ആ സൈഡിലായിരുന്നു ഡുക്കാറ്റി ഷോറൂം. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഡുക്കാറ്റി ഷോറൂമിൽ ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഒരു ഡയവൽ ഡീസൽ എന്ന് പറഞ്ഞ എഡിഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു ലിമിറ്റഡ് എഡിഷൻ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇറങ്ങിയ സമയത്ത് ഷോറൂമിൽ വിളിച്ച് ഓൾറെഡി ഒരു സംസാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചുമ്മാ.
അപ്പോൾ ആ ഒരു കോണ്ടാക്ട് അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഷോറൂം നടക്കിയ വിഷ്ണു എന്ന് പറഞ്ഞൊരു പയ്യൻ, സൂപ്പർ കോട്രോ ഇൻസ്റ്റാഗ്രാം. ഓക്കെ, അപ്പോൾ വിഷ്ണു എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ, അന്നുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് പോയി, പുതിയത് ഞാനാണ്, ഞാനാണിപ്പോൾ നോക്കുന്നത്, ബ്രോഡ കോണ്ടാക്ട് ഇനി കിട്ടിയായിരുന്നു, ഇൻട്രസ്റ്റ് ആണെങ്കിൽ പറയണമെന്ന് പറഞ്ഞു, ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. അപ്പോൾ അന്നൊന്നും ഐഡിയ ഇല്ല, നോക്കാമെന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ അങ്ങനെ പോയപ്പം ഞാൻ ഒന്ന് ഡുക്കാട്ടിയിലൂടെ കയറാം, എന്തായാലും വന്നതല്ലേ, അതായിട്ട് കുറയ്ക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഡുക്കാട്ടി കയറി. ഡുക്കാട്ടി കയറിയപ്പോഴത്തേക്ക് ഇത് ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു പ്രവീൺ എന്നാണ് തോന്നുന്നത് അതിൻ്റെ പേര്, എനിക്ക് ഓർമ്മയില്ല. പുള്ളിയാണ് ടെസ്റ്റ് ഡ്രൈവ്, വിഷ്ണു ഇല്ലായിരുന്നു, വിഷ്ണു ഒരു ഡ്രൈവ് പോയൊക്കെയായിരുന്നു. അപ്പോൾ ഈ പ്രവീൺ എന്ന് പറയുന്ന പുള്ളി എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് വണ്ടി തന്നു. അത് ഈ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ ഷോറൂമിനകത്ത് കയറുമ്പോഴുള്ള നമ്മളെ വെൽക്കം ചെയ്യുന്നൊരു സാധനമാണ്, അത് ഇറ്റ് വാസ് അമേസിംഗ് ഡുക്കാട്ടിയിൽ. ഓക്കെ, മറ്റിടത്ത് എല്ലായിടത്തും നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്ത് വരുന്നത്, പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഒരു പൈലറ്റ് വണ്ടിയാണ്, നമ്മൾ പുള്ളിയുടെ പുറകെ വേണം പോവാൻ. ഡുക്കാട്ടി ചെന്ന് ടെസ്റ്റ് ഡ്രൈവ് ചോദിച്ചപ്പോഴത്തേക്ക് താക്കോലും വരുന്നില്ലേ, ഇല്ല നിങ്ങൾ പോയിട്ട് വന്നാൽ അങ്ങനെ. അന്ന് ഈ സാധനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്തപ്പം ഞാൻ ആദ്യം കമ്പയർ ചെയ്യാൻ പറ്റില്ലതൊന്നും, പക്ഷേ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത രണ്ട് വണ്ടി വെച്ച് ഇതിലോട്ട് വന്നപ്പോഴത്തേക്ക് മറ്റേ രാപ്പകൽ വ്യത്യാസം, അപ്പൊ തന്നെ മറ്റേ മതി, അങ്ങനെയാണ് ഡയവലിലോട്ട് വന്നെത്തുന്നത്. പിന്നെ വീട്ടിൽ വന്ന സംസാരം ഇത് മതി എന്നൊക്കെ, ഇതിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിനെ പറ്റിയൊക്കെ അങ്ങ് തള്ളിവിട്ട്, ഹാർലി ഇതൊന്നും ഹാർലി കുറ്റം പറയല്ല കേട്ടോ, ഒരിക്കലും അതെ ഇത് നമുക്കിത് വേണമല്ലോ, അതുകൊണ്ട് ഇതിനെ പറ്റി സംസാരിച്ച് ഇതിനെ പുകഴ്ത്തി അടിച്ച് വെച്ച് കൺവിൻസ് ചെയ്തു, അങ്ങനെ എടുത്തു, അങ്ങനെയാണ് നമ്മുടെ വണ്ടി എടുത്തൊരു സ്റ്റോറി. അപ്പോൾ ബ്രോ, ഒരുപാട് പേര് സ്വപ്നം കാണുന്ന ഒരു വണ്ടിയായിരുന്നു ഡയവൽ, കാരണം ഇപ്പോഴും ഡയവൽസിന് ഒരുപാട് ഫാൻസ് ഉണ്ട് ഡയവലിന്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദിക്കാം, അപ്പോൾ എടുത്ത് ബ്രോ എടുത്തു ടെസ്റ്റ് റൈഡിന് ശേഷം വണ്ടി എടുത്തു, വാട്ട് വാസ് ദ ഫസ്റ്റ് ഇംപ്രഷൻ? ഫസ്റ്റ് ഇംപ്രഷൻ കിട്ടിയല്ലോ കയ്യിൽ, ഞാൻ അവിടെ നിന്ന് എടുത്ത് ഓടിച്ചോണ്ടാ വന്നത്, കൊച്ചിട്ട് ഓടിച്ചോണ്ടാ അന്ന് തന്നെ, ഐ മീൻ അന്നല്ല നെക്സ്റ്റ് ഡേ ആണ് വന്നത്. അന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ ഉച്ചയ്ക്ക് തിരിച്ചു വന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. അന്ന് ആകെ ഫേസ് ചെയ്ത ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വണ്ടി ആയിരുന്നു, അപ്പൊ ഹീറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ബുള്ളറ്റ് നിന്ന് ഡയറക്റ്റ് ഇതിലോട്ട് വന്ന ഒരാളാണ്. അപ്പം ഈ 500cc നിന്ന് നേരെ 1200ലോട്ട് വന്നപ്പോൾ ആ ഹീറ്റ് മാനേജ്മെന്റ് അന്ന് ഒരു ഇഷ്യൂ ആയിരുന്നു, ഇതെന്തെങ്കിലും ചൂടാവുന്നുള്ളൊരു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതായിരുന്നു ആകെയുള്ള, ബാക്കി എല്ലാ രീതിയിലും എനിക്ക് സത്യം പറഞ്ഞാൽ അന്നൊരു പേടിയുണ്ടായിരുന്നു, ഇത് ഓടിച്ചുകൊണ്ടാൽ ശരിയാവും, ഓടിച്ചുകൊണ്ടാവും പറ്റൂ, അങ്ങനെ ആദ്യമായിട്ട് സൂപ്പർ ബൈക്ക് എടുക്കുന്നു, ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് എനിക്കുള്ള ഈ വണ്ടിക്കകത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് കോഷ്യസ് ആയിരുന്നു, ഇത് ഓക്കെ ആയിരിക്കുമോ കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു, ഞാൻ രണ്ട് കൽപ്പിച്ചാൽ എടുത്തു. പക്ഷേ ഓക്കെ എന്നല്ല, അടിപൊളിയായിരുന്നു. ഓക്കെ ബ്രോ, അപ്പോൾ നമ്മുടെ വിഷ്ണു ചേട്ടൻ്റെ സൂപ്പർ സ്പോട്ടസുള്ള വിഷ്ണു ചേട്ടൻ്റെ ഒരു റിവ്യൂ നമ്മൾ ചെയ്തപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന് ഫസ്റ്റ് ടെസ്റ്റ് പുള്ളി ഇതെടുക്കാനായിരുന്നു പോയത്, ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ ഉള്ള ഒരു ഇമ്പാക്റ്റിൽ പുള്ളി ഇത് ഇനി എടുക്കുന്നില്ല, കാരണം അത്രത്തോളം പൊട്ടൻഷ്യലിലോട്ട് ആണ് ഈ വണ്ടി എന്നുള്ളൊരു ഫീൽ വന്നത്. അപ്പോൾ ഒരു ക്രൂസറാണ്, പവർ ക്രൂസറാണ്, ഓൺ ദ ഹാൻഡ് നമ്മുടെ ഇവിടെ വരുന്ന സമയത്ത് എന്താണ് നമ്മുടെ റോഡ് കണ്ടീഷനിൽ വണ്ടിയുടെ ഹാൻഡിലിംഗ് കംഫർട്ടൊക്കെ എങ്ങനെയാണ്? റോഡ് കണ്ടീഷനിൽ വണ്ടി കുറച്ച് അഗ്രസീവാണ്. ടു ദ ഫാക്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ V4 എടുത്തിട്ടുണ്ട്, ഞാൻ V4 ഡയവൽ ആയിട്ട് കമ്പയർ ചെയ്താലും ദിസ് ഇസ് മോർ അഗ്രസീവ്. ഓക്കെ, ഇത് കുറച്ചുകൂടി ഇങ്ങനെ തെറിച്ച് തെറിച്ച് നിൽക്കുകയാണ്. അത് ആ എൻജിൻ്റെ ആ ഒരു L2 ക്യാരക്ടറാണ് ടു ബി ഫാക്ട്. അത് ഭയങ്കര ഒരു എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിട്ട് കുറേ നാൾ ഞാൻ സ്പോർട്സ് ഓൺ ചെയ്തിട്ടേ ഇല്ല, ഞാൻ സ്ട്രീറ്റ് മോഡലായിരുന്നു കൂടുതൽ ഓടിച്ചിട്ടില്ല. സ്പോർട്സിനുമ്പോഴേക്കും ഇത് ഇങ്ങനെ ഇങ്ങനെ ചടിച്ചടി നിൽക്കുക, ആ ഒരു ജേർക്കിംഗ് ഫീൽ നമുക്ക് ലിറ്ററലി ഓൺ ഹാൻഡ്സ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് കുറേ നാൾ ഞാൻ ഈ സ്ട്രീറ്റിൽ ഓടിച്ചു, ഞാൻ വണ്ടിയായിട്ട് യൂസ്ഡ് ആയതിനു ശേഷം ഞാൻ സ്പോർട്സ് പോലും ഇട്ട് ഓടിച്ചു തുടങ്ങിയത്. ലോങ് റൈഡ് പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഹൈവേസിൽ, ഐ മീൻ ചെന്നൈ കന്യാകുമാരി ഹൈവേ കയറിയപ്പോലും ഫസ്റ്റ് ഞങ്ങൾ ടോർക്കിൻ്റെ റൈഡ് പോയായിരുന്നു. തിരുനെല്ലി ഒരു കഫേ കോഫിയുടെ ചായ കുടിക്കാൻ പോയതാണ്. അന്ന് പോയപ്പോൾ പോലും ഞാൻ ഒരു കുറേ ദൂരം ഞാൻ സ്ട്രീറ്റിൽ തന്നെ പോയി എന്ന് പറഞ്ഞാൽ വണ്ടി അതൊക്കെ എടുത്ത സമയം കയ്യിലായി എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നതിന് ശേഷം സ്പോട്ടിലോട്ട് വന്നു തന്നെ, കാരണം ഭയങ്കര ആ ഒരു തെറുപ്പ് ഭയങ്കരമാണ്. ക്രൂസർ എന്നുള്ള പേര് മാത്രമല്ല സാധനത്തിന്, കൺവിൻസ് ചെയ്യാം അല്ലേ, അതെ നാട്ടുകാരെ കണ്ടു വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് ക്രൂസറാണ് പയ്യെ പോകും. പക്ഷെ ഇത് നമ്മളൊരു സൂപ്പർ സ്പോട്ടിലൂടെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടല്ല. നമ്മൾ ആദ്യം വന്നിപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആ ബുള്ളറ്റ് ഇനിഷ്യലി വന്ന് കയറിയതുകൊണ്ട് ആ വെയിറ്റ് ഒരു ഇച്ചിരി പ്രശ്നം, പക്ഷേ ഇതൊന്ന് യൂസ്ഡ് ആക്കി കഴിഞ്ഞാൽ വണ്ടി ഭയങ്കര സുഖം. ആ ബാക്കിലെ 240 സെക്ഷൻ ടയർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇങ്ങനെ പിടിച്ച്
നീ ചെയ്തോ ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ള ധൈര്യമായിട്ട് വെക്കോ. തമാശല്ല, ഭയങ്കര ഇതിലെ കോൺഫിഡൻസ് തരുന്ന രീതിയിലാണ് ഞാൻ ഒരു സ്ട്രക്ചർ സക്സസ് അല്ലേ. ഓക്കെ, അപ്പോ അതാണ് നമുക്കൊരു ഇപ്പൊ ലോങ് റൈഡ്സ് എന്തായാലും ഓൾവേസ് ഇറ്റ്സ് യൂസ്ഫുൾ. ഒന്നും പറയില്ല, യൂസ്ഫുൾ ആണ് അല്ലേ. ഓക്കെ, ഒന്നും പറയില്ല എന്ന് വെച്ചാൽ നമുക്ക് പവർ വേണമുള്ള സമയത്ത് പവറും ഉണ്ട്, എന്നാ പയ്യെ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ പയ്യെ പോകാൻ പറ്റില്ല കേട്ടോ. അത് വി ഫോർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അത്ര പയ്യൊന്നും അതിൽ പോകാൻ പറ്റില്ല. ഇതിൽ ആ ഒരു ഗിയർ റേഷ്യോസ് കറക്റ്റ് മാനേജ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എഞ്ചിൻ നോക്കി. ഓക്കെ ബ്രോ, അപ്പോൾ ഒരു പ്രാക്ടിക്കാലിറ്റി പറയുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ് ഡുക്കാട്ടി ഈസ് ഈക്വൽ ടു ഹീറ്റ് അല്ലേ. അപ്പോൾ വണ്ടിയുടെ പെർഫോമൻസിനെ പറ്റി, പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇറ്റ്സ് വേറെ ലെവൽ തന്നെയാണ്. പക്ഷെ പലരും ഈ ഈ ഒരു ഹീറ്റിൻ്റെ കാര്യം കൊണ്ട് ബാക്ക് ഔട്ട് ആവുന്നുണ്ട്. പക്ഷേ പല ഓണേഴ്സും അവർ നല്ല പ്രൗഡ്ലി തന്നെ പറയുന്നുണ്ട് ഇത് നമ്മൾ ഈ പറയും പോലെ എല്ലാ വണ്ടി യൂസ് ചെയ്യുമ്പോൾ സിറ്റി ട്രാഫിക് യൂസ് ചെയ്യുമ്പോൾ ഹീറ്റ് ആവുന്നുണ്ട്, ബട്ട് അതർ വണ്ടിയേക്കാൾ അല്പം കൂടുതലാണ്. എന്നാലും ഓപ്പൺ ഒരു ഓപ്പൺ റോഡ് നമുക്ക് കിട്ടുമ്പോൾ ഇത് കൺവിൻസ്ഡ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ബ്രോഡർ അനുഭവത്തിൽ എങ്ങനെയാണ് വണ്ടിയുടെ ഒരു ഹീറ്റ് മാനേജ്മെന്റ്? എനിക്ക് ഹീറ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇടുത്ത സമയത്തുണ്ടായിരുന്ന ഒരു കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അല്ലാതെ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ അത്ര ഒരു സഹിക്കാൻ പറ്റാത്തൊരു ഹീറ്റ് ലെവൽ അത് നമ്മൾ യൂസ് ചെയ്യുന്ന കണക്ക് ഇരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ അത്യാവശ്യം നമ്മളെ എഞ്ചിൻ അങ്ങനെ ട്യൂൺ ചെയ്ത് വരുന്ന ആ ഒരു രീതിയിലായിരിക്കും വണ്ടിയുടെ ക്യാരക്ടർ വരുന്നത്. നമ്മൾ സിറ്റി ട്രാഫിലൊക്കെ തീരെ പയ്യെ പോയി ആ ഒരു എഞ്ചിന് ഓവർ സ്ട്രെസ് കൊടുത്ത് ഓടിക്കുകയാണെന്ന് വണ്ടി നല്ല രീതിയിൽ ഹീറ്റാണ്. അത് മാനേജ് ചെയ്ത് അതൊരു അതൊരു ഒരു ഒരു ഋതമാണ്. അത് ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്ര ഹീറ്റ് ഇഷ്യൂ ഉണ്ട്. നമ്മൾ ട്രാഫിക്കിൽ ഒന്ന് സ്റ്റക്കായി നിന്ന് പോയി കഴിഞ്ഞാൽ നല്ല ഇഷ്യൂ ആണ്, അതിൽ ഇഷ്യൂ ആണ്. എപ്പോഴെങ്കിലും സ്റ്റോപ്പ് ആയി നിൽക്കുക, നിന്നോ, അങ്ങനെ ഓ, അതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഇംപ്രഷൻ ആൻഡ് റൈഡ് ഫീൽസ് അല്ലേ. അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു മേജർ പാർട്ട് എന്ന് പറയുന്നത്, എസ്പെഷ്യലി ഒരു ഡയവൽ ഡ്രീം കാണുന്നവർക്ക് അറിയേണ്ടത്, ഇത് എന്നെ കൊണ്ട് മാനേജബിൾ ആയിട്ടുള്ള ഒരു ബൈക്ക് ആണോ എന്നുള്ളൊരു കേസാണ്. സോ ഇതിൻ്റെ ഒരു മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ എന്താണ് അഭിപ്രായം? നമുക്ക് സ്റ്റാർട്ടിംഗ് ഫ്രം ദി സർവീസും കൂടെ ഉൾപ്പെടുത്താം, ആ സർവീസ് എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതും, പിന്നെ ഒരു സർവീസ് കോസ്റ്റും കാര്യങ്ങളും എങ്ങനെയാണ്? ഓക്കെ, സർവീസ് എക്സ്പീരിയൻസ് എനിക്ക് ഇപ്പം ഒരു 3 വർഷമായി. ഇന്ന് വരെ അങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരു എക്സ്പീരിയൻസ് വണ്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. നമ്മുടെ ഷോറൂമിൻ്റെ ഭാഗത്തു നിന്ന്, സർവീസ് ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ന് വരെ അവർ ഭയങ്കര സപ്പോർട്ടിംഗ് ആണെന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, ഇന്ന് വരെ അങ്ങനെ ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പേഴ്സണലി ഒരു രീതിയിലും ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. സർവീസ് കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ സർവീസ് ആണെങ്കിൽ എനിക്ക് നല്ല 8 to 10K എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. മാക്സിമം വരുന്ന ഒരു 15 ആ ഒരു റേഞ്ചിനകത്ത്, 15 ഒരു 15K അല്ലേ, 15K നോർമൽ സർവീസ് കോസ്റ്റ് മാത്രമായിട്ട് വരും. പിന്നെ പാഡ്സ് ഇതൊക്കെ വരുമ്പോഴത്തേക്കാണ് എനിക്ക് റിയർ ബ്രേക്ക് പാഡിനൊരു 8 to 9K പാർട്സിൻ്റെ പ്രൈസ് മാത്രം വരും. ഓക്കെ, ഫ്രണ്ട് എനിക്ക് തോന്നുന്നു ഒരു 17-18 എന്താണെന്ന് തോന്നുന്നു, കറക്റ്റ് ആയിട്ട് അത്ര ഓർമ്മയില്ല, കുറച്ചാളായി മാറിയിട്ട്. ആ ഒരു റേഞ്ചിൽ വരും. റീപ്ലേസ്മെന്റ് എനിക്ക് ഇന്നേരം അങ്ങനെ അപ്പാർട്ട് ഫ്രം ദ നോർമൽ സർവീസ് അങ്ങനെ ഒരു ഇഷ്യൂ ഇതുവരെ വന്നിട്ടില്ല. മാക്സിമം ലൈഫും കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ അത്യാവശ്യം നമ്മൾ ഓടിക്കുന്നതാണെങ്കിൽ നമ്മൾ അധികം പുഷ് ചെയ്ത് ഓടിക്കാതെ പെട്ടെന്ന് തീരുമാനിക്കാതൊക്കെ പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ കിട്ടും. പാർട്സ് അങ്ങനെ കംപ്ലൈൻസ് ഒന്നും ഇതുവരെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ഞാനൊരു കാഷ്വലി, ഇപ്പോൾ ചില വണ്ടികൾക്ക് ചില മൈന്യൂട്ട് ഇഷ്യൂസ് കോമൺലി വരാറുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഡൈവലിനെ ഫേസ് ചെയ്യേണ്ടി വന്നു? അത് മീൻസ് മൾട്ടിപ്പിൾ ഓണേഴ്സിന് എന്തെങ്കിലും ഇഷ്യൂ, കാരണം നമ്മൾ സെക്കൻഡ് ഓൺ ചെയ്യുന്നവർക്ക് എനിക്ക് ഡൈവലിന് ആകെ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചെയിൻ പാസ് ചെയ്യുന്ന ഒരു പാത്ത് ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് ഒരു ഷിക്കർ, അപ്പൊ ചെയിൻ്റെ ഒരു നോക്കിംഗ്സ് ആണ് നമ്മൾ പയ്യെ പോകുമ്പോൾ ടക് 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 ടക്. ഓക്കെ, നമ്മൾ ലാഗ് ചെയ്യുന്ന ടൈമിൽ അപ്പൊ അത് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ഓടിച്ചപ്പോഴത്തെ അന്ന് എനിക്ക് കിട്ടിയായിരുന്നു. അപ്പൊ അന്ന് എന്റെ മനസ്സിൽ വിചാരിച്ചത് പഴയ വണ്ടി ആയതുകൊണ്ട് ഇതിനുള്ളതായിരിക്കും, ബാക്കിൽ എന്തെങ്കിലും ലൂസ് ആയിട്ട് നടിക്കുന്നതായിരിക്കും. ഇതെടുത്തപ്പോൾ ഈ ആ സെയിം സൗണ്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇതെന്താ ഇങ്ങനെ കേൾക്കുന്നത്? പിന്നെ ഞാൻ സർവീസിനെ ഇപ്പോൾ മെൻഷൻ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഡയവലിനുള്ള ഒരു പ്രശ്നമാണ്, ആ പാത്ത് കുറച്ച് കുറവായിരുന്നു, നാരോ ആയതുകൊണ്ട് ചെയിൻ അടക്കുന്ന ടക് 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 അടിക്കുന്ന സൗണ്ടാണ്, അതിൽ പ്രശ്നമൊന്നുമില്ല, അത് ഡയവലിന് ജന്മനുള്ള ഒരു പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒരു ഇത് മാത്രമേ എനിക്ക് ഇന്നേ വേണ്ടിക്കത്തു. അത് പേടിക്കാനായിട്ടും ഒന്നുമില്ല, ഇപ്പോൾ എടുത്തിട്ട് ഒരാൾ സെക്കൻഡ്സ് എടുക്കാനുള്ള ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ അതൊരു അങ്ങനെ സൗണ്ട് കിട്ടാലും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമല്ല അല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് വണ്ടിയുടെ ഒരു സർവീസ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ ബ്രോ, നമ്മൾ ഇനി അടുത്ത് പോകുന്ന വെച്ചാൽ, എസ്പെഷ്യലി നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഒന്നുകിൽ സെക്കൻഡ്സ് ആയിട്ട് വണ്ടി ഓൺ ചെയ്യുന്നവർക്കും, അല്ലെങ്കിൽ ഒരു ഫ്രഷ് ആയിട്ട് ഓൺ ചെയ്യുന്ന ഒരാൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടുക, അല്ലെങ്കിൽ ഒരു മാനുവൽ കിട്ടുക എന്നുള്ള രീതിയിലാണ് നമ്മുടെ വീഡിയോസ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡയവൽ എടുക്കുമ്പോൾ സെക്കൻഡ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് ഓൺ ചെയ്യുമ്പോൾ രണ്ട് ടേണായിട്ട് പറയാം നമുക്ക്, എന്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എടുക്കേണ്ടവർ? ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നന്നായിട്ട് പറയുകയാണെങ്കിൽ പ്രോപ്പർ ജെനുവിൻ കമ്പനി സർവീസ് ചെയ്തൊരു വണ്ടിയാണെന്ന് നോക്കുക. ഓക്കെ, കാരണം ഇതിൻ്റെ അല്ലെങ്കിൽ ഡയവലിൻ്റെ ഡുക്കാട്ടിയുടെ ഏത് വണ്ടിയായാലും അത്
പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഒരു ഫാക്ടറാണ്. മെയിൻറ്റനൻസ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ സാധനം പണി തരും. അപ്പോൾ ഇത് ചിലപ്പോൾ എല്ലാവർക്കും കറക്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റണം എന്നില്ല. അതെ. അപ്പോൾ കറക്റ്റ് ടെക്നീഷ്യൻ വർക്ക് ചെയ്തൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. ഷോറൂം സർവീസ് ചെയ്യുന്ന ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഒന്ന് ഈ ഏറ്റവും കൂടുതൽ ഒരു മിത്ത് എന്ന് പറയുന്ന സാധനമുള്ള ഡെസ്മോ സർവീസ് അതെ, എല്ലാവരും പറയുന്നൊരു സാധനമുണ്ട്. അപ്പോൾ ഡെസ്മോ സർവീസ് ആയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഷോറൂമിൽ ചെയ്ത വണ്ടിയാണോ എന്ന് നോക്കുക. ഓക്കെ, ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഷിംസൊക്കെ മാറണം എന്നുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റായിട്ട് മാറിയ വണ്ടിയാണോ സർവീസസ് ടു ചെക്ക് ചെയ്യുക. അതിപ്പോൾ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ വേറൊരു പ്രശ്നം കംപ്ലയിൻസ് എനിക്ക് നേരെ ഫേസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു എന്താണ് ഇതിൽ പ്രശ്നം വരാതെ എനിക്ക് അറിയില്ല. ഓക്കെ. അപ്പം പ്രോപ്പറായിട്ടൊന്ന് വണ്ടി അത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷോറൂമിൽ കണ്ട് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം. ആക്സിഡന്റ് ഹിസ്റ്ററി അതൊക്കെ ഇപ്പം എല്ലാവരും നോക്കുന്ന കാര്യമാണ്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. ഓക്കെ ബ്രോ, ഞാൻ ഇപ്പോൾ ബ്രോ ഡെസ്മോയുടെ കാര്യം പറഞ്ഞുകൊണ്ട്, ആക്ച്വലി ഇത് ഇത്രയും പേടിപ്പിക്കുന്ന ഒരു സർവീസാണ്? പേടിപ്പിക്കുന്ന സർവീസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നതാണെങ്കിൽ നമ്മൾ നോർമൽ ഒരു ഒരു സൂപ്പർ ബൈക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ സാധനം ഡെസ്മോ സർവീസ് വരുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് സൈഡിലാണ്. അതിൻ്റെ ഒരു 25,000 kilometers കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വരുന്നൊരു സർവീസാണ്. അപ്പോൾ അത് കൈൻഡ് ഓഫ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അത് സെയിം സൈഡ് ഐ മീൻ നമ്മൾ നോർമൽ ഒരു സൂപ്പർ സ്പോർട്സ് ബൈക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ആ സാധനം വരുമ്പോൾ ഇച്ചിരി എക്സ്പെൻസീവ് സൈഡിലോട്ട് പോകും. അതിൻ്റെ പ്രൈസ് എത്രയെന്ന് കറക്റ്റ് എനിക്കറിയില്ല. ഞാൻ ചെയ്തിട്ടില്ല. പലരും പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട് എത്ര ആവുമെന്ന്. എനിക്കൊരു എക്സ്പെക്ടേഷനും ഇല്ല. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് അതും ആ ഒരു ഇപ്പം ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ 3 വർഷമായി. അപ്പോൾ 17,000 kilometers ആയിട്ടുണ്ട്. 25 എന്താണ് ഡെസിമൽ പറയുന്നത്. അപ്പോൾ ഇനിയും 20 kilometers ഇപ്പോൾ വേറെ ചെയ്താൽ മതി. നമ്മൾ മറ്റേ ഡെസ്മോ വരും വെച്ചിട്ട് ഈ വണ്ടി എടുക്കേണ്ടെന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് പോകാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അത് വരുമ്പോൾ വരും, നമ്മളത് അപ്പോഴും നോക്കുക. അപ്പോൾ അതാണൊരു നമ്മുടെ ഒരു സെക്കൻഡ് സൈഡ് ഓൺ ചെയ്യുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലേ. അപ്പോൾ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് സെക്കൻഡ് സൈഡൊക്കെ ഓൺ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് യൂസ്ഫുൾ തീമിലാണ് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്, വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ആ രീതിയിൽ വരുന്ന ടൈമിൽ എത്തരത്തിലുള്ള റൈഡിങ്സ് ഒക്കെ പലരും ഡ്രീം കാണുമായിരിക്കും. പക്ഷേ അവരുടെ ഒരു റൈഡിങ് സ്റ്റൈലിന് ആപ്റ്റ് ആവുന്ന ഒരു വണ്ടി ആയിരിക്കില്ല ചിലപ്പോൾ ഡയവലിൻ്റെ ക്യാരക്ടർ. അപ്പോൾ എത്തരത്തിലുള്ള റൈഡറിനായിരിക്കും ഈ വണ്ടി ആക്ച്വലി യൂസ്ഫുൾ ആവുന്നത്? അപ്പോൾ അത് ഞാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഇതെന്ന് പറയാം, എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയാം. അപ്പോൾ ഞാൻ ഈ പറയുന്നതിനൊക്കെ വീട്ടിൽ ക്രൂസർ എന്നുള്ളൊരു കൺസെപ്റ്റിൽ പറഞ്ഞിട്ടാണ് ഇതിലോട്ട് പോയി വീഴുന്നത്. ഓക്കെ. ഐ വാസ് മോർ ദാൻ ഹാപ്പി. ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്തിട്ടില്ല ഡയവലിലോട്ട് വന്ന ഡിസിഷൻ, ഒരിക്കലും റിഗ്രറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് സെല്ല് ചെയ്യാത്തത്. അപ്പോൾ എങ്ങനെയുള്ള റൈഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇച്ചിരി ഒന്ന് ലേറ്റ് ബാക്ക് ആയിട്ട് ഓടിക്കണം, എന്നാൽ ഒന്ന് പുഷ് ചെയ്യേണ്ട സമയത്ത് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കണം എന്നുള്ളൊരു സോർട്ട് ഓഫ് ആറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ ഡയവലാണ് ബെറ്റർ അല്ലേ. എന്ന് പറഞ്ഞാൽ നമുക്കതിപ്പം ലോങ് റൈഡൊക്കെ പോകുമ്പോൾ ഞാൻ ഒരുപാട് പേരായിട്ട് റൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഇപ്പം സൂപ്പർ സ്പോട്ടിൽ ക്രൗച്ച് നടക്കുന്ന ഒരു പൊസിഷനിൽ പോകുമ്പോഴത്തേക്ക് ഒരു 1 hour കഴിയുമ്പോൾ എല്ലാവരും നടുവൊക്കെ പിടിച്ച് എണീറ്റിക്കുന്ന ഒരു സിറ്റുവേഷൻ പലപ്പോഴും ലോങ് റൈഡ്സിലൊക്കെ ഉണ്ട്. ഇതിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഈ പറയുന്ന സൂപ്പർ സ്പോർട്സിൻ്റെ കൂടെയൊക്കെ നമ്മൾ നിൽക്കുകയും ചെയ്യും. ഓക്കെ. ഒരു സ്ഥലത്ത് നമുക്കൊരു ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് നമ്മുടെ ഇവിടുത്തെ റോഡ് കണ്ടീഷൻസ് ഒരിക്കലും തോന്നില്ല. ഓക്കെ. നമുക്ക് സ്വിച്ച് പോവുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പൊസിഷൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ മറ്റേ ക്രൗച്ച് നടക്കുന്ന ഒരു പൊസിഷനിൽ പോകണം താല്പര്യമുള്ള റൈഡറാണെങ്കിൽ ഇത് എൻജോയ് ചെയ്യത്തില്ല. ഇച്ചിരി നേരെയൊക്കെ ഇരുന്ന് ഇപ്പം നമ്മുടെ KTM ഒക്കെ ഓടിക്കുന്ന ഒരു കൈൻഡ് ഓഫ് റൈഡർ, ഓക്കെ, അങ്ങനെ ഒരാൾക്ക് അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് പോകുന്ന നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു രീതിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 390 പോകുന്ന ഒരാൾക്ക് ഇതിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു പൊസിഷൻ, വണ്ടി കമ്പയർ ചെയ്യില്ല, പൊസിഷൻ നിൽക്കുമ്പോഴത്തേക്ക് ഇത് ബി ബ്ലാസ്റ്റ് ആവുന്നു പോകുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടി ചോദിക്കുകയാണ്, കാരണം ക്രൂസറാണ് എസ്പെഷ്യലി, നമുക്ക് വലിയ ഫെയറിങ്സും കാര്യങ്ങളൊന്നുമില്ല. എപ്പോഴെങ്കിലും ഇത്രയും പൊട്ടൻഷ്യൽ ഒരു വണ്ടിയും കൂടെ ആയതുകൊണ്ട് എപ്പോഴെങ്കിലും വിൻഡ് ബ്ലാസ്റ്റ് വലിയ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. ബ്ലാസ്റ്റ് ഇഷ്യൂ ആണ്. നമ്മൾ ഹൈവേസിലൊക്കെ പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു സ്പീഡിൽ പോകുമ്പോഴത്തേക്കും വിൻഡ് ബ്ലാസ്റ്റ് ഒരു ഇഷ്യൂ ആണ്. നല്ല രീതിയിൽ വിൻഡ് ബ്ലാസ്റ്റ് ഉണ്ട്. അതൊന്നും നമുക്കൊന്നും ചെയ്യണ്ട, ക്രൗച്ച് ചെയ്ത് കിടന്നാലും വിൻഡ് ബ്ലാസ്റ്റ് ആയിരിക്കും. അതെ. കാരണം ഞാൻ മറ്റൊരു ഓണറുടെ അടുത്ത് സംസാരിക്കും, പുള്ളി പറയുന്നുണ്ട് ഞാനൊരു വിൻഡ്ഷീൽഡ് വെച്ചു യാതൊരു തരം ഉപയോഗവും ഇല്ല. ഇതെന്ത് ചെയ്തിട്ടും കാര്യമില്ല. ബ്ലാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന് പിന്നെ ഒരു വിൻഡ്ഷീൽഡ് ഉണ്ട്, അത് നമ്മുടെ നല്ല രീതിയിൽ പൊങ്ങിയിരിക്കുന്ന ഒരു വിൻഡ്ഷീൽഡ് ഡുക്കാട്ടി എക്സ്റ്റീരിയർ ഉണ്ട്. പക്ഷേ അത് പിന്നെ വണ്ടിയുടെ ലുക്ക് ഒന്നും എടുക്കാതെ അത് വെച്ചാലും വലിയൊരു ഉപയോഗം വരാൻ പോകുന്നില്ല. ആ വിൻഡ് ബ്ലാസ്റ്റ് എന്തായാലും കാണും. ഇത്രയും നേക്കഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സാധനം ഇത്രയും പവർഫുൾ ആയതുകൊണ്ട് നമ്മൾ എന്തായാലും പുഷ് ചെയ്യും. പുഷ് ചെയ്യുമ്പോൾ വിൻഡ് ബ്ലാസ്റ്റ് ഒബ്വിയസ്ലി ഉണ്ട്. ഓക്കെ. അപ്പോൾ അതായിരിക്കും വണ്ടിയുടെ ഒരു ക്യാരക്ടർ അല്ലേ. അത്തരത്തിലുള്ളവർക്ക് വണ്ടി ചൂസ് ചെയ്യുകയാണെങ്കിലായിരിക്കും ബെറ്റർ. നമ്മളിപ്പോൾ വണ്ടിയിൽ കുറച്ച് എക്സ്ട്രാ അക്സസറീസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ബ്രോ. അപ്പോൾ എന്തൊക്കെയാണ് ബ്രോ എക്സ്ട്രാ ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ളത് സംസാരിക്കാം പറ്റോ? എക്സ്ട്രാ ആയിട്ട് ഇതിനകത്ത് ഞാൻ സത്യം പറഞ്ഞാൽ അധികമായിട്ടൊന്നും ചെയ്തിട്ടില്ല. കാരണം സ്റ്റോക്ക് കണ്ടീഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് ഞാൻ വലിയ പണികളൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ. ഞാൻ ആഡ് ചെയ്തൊരു ക്ലിയർ ക്ലച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. കാരണം അത് ഡുക്കാട്ടീസിന് മാത്രം
ആദ്യമായിട്ട് വന്ന ഭയങ്കര ഡുക്കാറ്റിയസിനും എം ബി എ കസ്റ്റാസിനും വരുന്നുണ്ടായിരുന്നു. അതെ. അപ്പോ അത് ഒരു ഒരു എന്താ വെറൈറ്റി സാധനം ആയതുകൊണ്ട് അത് ചെയ്തു. പിന്നെ ചെയ്തിട്ടുള്ളതെല്ലാം ഈ പറയുന്ന പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ. പിന്നെ ഉള്ള ഒരു റാം മൗണ്ട് വെച്ചു. അതായത് ഇത് കൂടുതൽ ലോങ് റൈഡ് പോകുന്നതുകൊണ്ട് മാപ്പൊക്കെ നോക്കി പോകാനും അതിനൊക്കെ ആയിട്ടുള്ള റാം മൗണ്ട് ആഡ് ചെയ്തു. ഒരു ചാർജർ അല്ലാതെ അധികം അതൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ ബ്രോ. അപ്പൊ അടുത്ത് നമുക്ക് പലർക്കും ഒരുള്ള ഒരു ഡൗട്ട്, അല്ലെങ്കിൽ വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഒരു ചിലപ്പോൾ ഡൗട്ട് വരാം, ഡയവലിൽ വേണോ എക്സ് ഡയവലിൽ വേണോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ. അങ്ങനെ രണ്ടും ഓൾമോസ്റ്റ് നമ്മൾ സിമിലർ ക്യാരക്ടേഴ്സ് ഷെയർ ചെയ്യുന്ന വണ്ടികളാണ്. സോ അപ്പോൾ ബ്രോഡ് ഒരു കൺസെപ്റ്റില് ഇവ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഡയവലും എക്സ് ഡയവലും നോക്കുമ്പോഴത്തേക്ക് ഞാൻ എടുക്കുന്ന സമയത്ത് ഇത് 1200 cc L2 ഡയവൽ ഞാൻ എടുക്കുമ്പോൾ 1260 ആയിരുന്നു. ഇപ്പോഴത്തെ ഡയവലിൻ്റെ എഞ്ചിൻ ആയിരുന്നു എക്സ് ഡയവലിൽ നിന്നുണ്ടായിരുന്നു. ഓക്കെ. എഞ്ചിൻ സൈഡിൽ അതായിരുന്നു വ്യത്യാസം. ഇത് 1200 അത് 1260 ആയിരുന്നു. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് എഞ്ചിൻ ആയിരുന്നു അന്ന് എക്സ് ഡയവലിൽ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു മെയിൻ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷനാണ്. കുറച്ചുകൂടെ പ്രോപ്പർ ക്രൂസർ പൊസിഷനാണ്. കുറച്ചുകൂടെ ഫോർവേഡ് ആയിട്ടുള്ള ഫുട്ബെക്സും പിന്നെ ബെൽറ്റ് ഡ്രൈവ് ആണ് വണ്ടി. ഓക്കെ. അതിനകത്തൊരു അഡ്വാൻറ്റേജ് ക്രൂസ് കൺട്രോൾ ഉണ്ട്. ഓക്കെ. ലോങ് ട്രാവൽസിനൊക്കെ ട്രാവൽസിന് വണ്ടി നല്ല രസമാണ്. ഓക്കെ. പക്ഷേ എനിക്കെന്തോ ആ ഒരു പൊസിഷനിലോട്ട് അത്ര ഒരു ഇതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് വന്നത്. അങ്ങനെ ഒരു പൊസിഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്ന് പറഞ്ഞൊരു ഹാർലി സോർട്ട് ഓഫ് ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പവർ ക്രൂസർ വേണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേബിളായിരിക്കും ബെറ്റർ അല്ലേ. അല്ലെങ്കിൽ പെർഫോമൻസ് ഓറിയന്റഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് രണ്ടും പെർഫോമൻസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ആകെയുള്ള വ്യത്യാസം ബെൽ ഡ്രൈവും ചെയിൻ ഡ്രൈവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വണ്ടി ഈസ് ഓൾമോസ്റ്റ് സിമിലർ. ക്രൂസ് കൺട്രോൾ ഉണ്ടെന്നൊരു അഡ്വാൻറ്റേജ് ആണ് ആ വണ്ടിക്ക് എക്സ്ട്രാ. അപ്പോൾ അതാണ് രണ്ട് തമ്മിലൊരു പ്രധാന വ്യത്യാസം അല്ലേ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഡയവലിൻ്റെ എല്ലാ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ വണ്ടി ഓൺ ചെയ്യാൻ താല്പര്യമുണ്ട്, എന്താണ് വണ്ടിയുടെ എക്സ്പീരിയൻസ് എന്താണെങ്കിലും ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആനന്ദ് ബ്രോയുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കാര്യം കൊടുത്തേക്കാം. തീർച്ചയായിട്ടും അല്ലേ ബ്രോ. ബ്രോ എന്തായാലും തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സന്തോഷമേ ഉള്ളൂ അല്ലേ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും, കാരണം നമ്മളിത് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സംശയങ്ങളും ഉണ്ടായിരുന്നു. അപ്പം നമ്മളും പലരെയൊക്കെ മെസ്സേജും ചോദിച്ചൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് മോർ ദാൻ ഹാപ്പി ടു ഓക്കെ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വീഡിയോയിൽ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. നമുക്ക് തീർച്ചയായിട്ടും ആഡ് ചെയ്യാം. പിന്നെ പ്രത്യേകിച്ചൊരു നന്ദി പറയാൻ നമ്മുടെ ടോർക്ക് ഫാമിലിയോടാണ്. കാരണം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടോർക്ക് ഫാമിലിയുടെ ഒരു മീറ്റിലൂടെ ആയിരുന്നു ഡെലിവറിൽ നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല വണ്ടികൾ ഇപ്പോൾ ടോർക്ക് ഫാമിലി മറ്റു വണ്ടികളായാലും നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വണ്ടികൾ അറേഞ്ച് ചെയ്യാനായാലും വണ്ടികൾ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ടായാലും ഇനി അതിന് സ്പെഷ്യൽ താങ്ക്സ് ടു ടോർക്ക് ടീം. പിന്നെ സ്പെഷ്യൽ താങ്ക്സ് ടു യു ബ്രോ വന്നതിന് നമുക്ക് ഓക്കെ വന്നതിന് നമുക്കൊരു ഡീറ്റെയിൽഡ് റിവ്യൂ. വീഡിയോ ആക്ച്വലി ഇവിടെ കഴിയുന്നില്ല. നമ്മൾ അടുത്തൊരു ലെജൻഡറി വണ്ടി ഇവിടെ കൊണ്ടുവരണം. കാരണം ഒരുപാട് പേര് കുറേ നാളായിട്ട് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിറച്ചിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മൾ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മുടെ ആ ഒരു വണ്ടിയുടെ വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡയവലിൻ്റെ കംപ്ലീറ്റ് ഓണർഷിപ്പ് റിവ്യൂ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആനന്ദ് ബ്രോയെ കോൺടാക്ട് ചെയ്യാം. കാരണം ഹി വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ഗൈസ്. സോ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. എസ്പെഷ്യലി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടിയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ V4 സ്റ്റോറിയായിട്ട് ഞാനും ആനന്ദ് ബ്രോയും ബാക്ക് ഓൺ വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ റൈഡോഗ്രാം സ്റ്റോറീസ്, റൈഡ് സേഫ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ ഗൈസ്.